ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഹബീബ് റഹ്മാൻ. കോവിഡ് പോരാട്ടത്തിൽ ഇന്ത്യ ലോകത്തിന് മാതൃകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കോവിഡിനെതിരെ പ്രവർത്തിക്കുന്ന ആരോഗ്യ പ്രവർത്തകരെ അദ്ദേഹം അഭിനന്ദിച്ചു. ധീരമായ പ്രവൃത്തിയാണ് അവരുടേതെന്ന് ഡൽഹിയിൽ സംഘടിപ്പിച്ച ബുദ്ധപൂർണിമ ആഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രതിസന്ധിക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിഷമമേറിയ കാലഘട്ടത്തെ വിജയകരമായി അതിജീവിക്കാനാകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ആഘോഷത്തോട് ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച ഓൺലൈൻ പ്രാർത്ഥനാ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു നരേന്ദ്രമോദി. പ്രവാസികളെ ഇന്ത്യയിലെത്തിക്കുന്ന വന്ദേഭാരത് ദൌത്യം ഇന്ന് ആരംഭിക്കും. അബുദാബിയിൽ നിന്നും ദുബായിൽ നിന്നും എത്തുന്ന വിമാനങ്ങളിൽ 360 പ്രവാസികളെയാണ് തിരിച്ചുകൊണ്ടുവരുന്നത്. രാത്രി 9:40 അബുദാബിയിൽ നിന്നും വിമാനം നെടുമ്പാശ്ശേരിയിലെത്തുന്നത്. രണ്ടാമത്തെ വിമാനം ദുബായിൽ നിന്ന് രാത്രി 10:30 കരിപ്പൂരിലിറങ്ങും. ഇന്ന് സർവീസ് നടത്തുമെന്ന് അറിയിച്ചിരുന്ന റിയാദ് കരിപ്പൂർ വിമാനം നാളത്തേക്ക് മാറ്റി. ഈ മാസം 13 വരെ 64 വിമാനങ്ങളിലായി 14,800 പ്രവാസികളെയാണ് തിരിച്ചുകൊണ്ടുവരുന്നത്. കർശന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവാസികളെ നാട്ടിലെത്തിക്കുന്നത്. കോവിഡ് ബാധയില്ലെന്ന് കണ്ടെത്തുന്നവരെ മാത്രമായിരിക്കും വിമാനത്തിൽ പ്രവേശിപ്പിക്കുക. നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലും എത്തുന്ന എല്ലാവർക്കും 14 ക്വാറന്റൈൻ നിർബന്ധമാണ്. ഗർഭിണികൾ, മുതിർന്ന പൌരന്മാർ, 10 കുറഞ്ഞ കുട്ടികൾ എന്നിവരെ വീടുകളിൽ ക്വാറന്റൈൻ ചെയ്യാൻ ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റു വിഭാഗങ്ങളെ അതാത് ജില്ലകളിലൊരുക്കിയ കോവിഡ് ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. കെഎസ്ആർടിസി ബസ്സുകളിൽ കൃത്യമായ സാമൂഹ്യ അകലം പാലിച്ചായിരിക്കും ബസ് സർവീസ്. വിദേശത്തു നിന്നെത്തുന്ന പ്രവാസികൾക്ക് 14 ക്വാറന്റൈൻ ഉണ്ടാകുമെന്ന് ചീഫ് സെക്രട്ടറി ടോം ജോസ് അറിയിച്ചു. ഇതിൽ 7 ഗവൺമെന്റ് സജ്ജീകരിച്ച ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും ബാക്കി 7 സ്വന്തം വീട്ടിലുമായിരിക്കും ക്വാറന്റൈൻ എന്ന് ചീഫ് സെക്രട്ടറി വ്യക്തമാക്കി. കേരളത്തിന്റെ തീരുമാനം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിച്ചതായും ടോം ജോസ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. എയർ ഇന്ത്യ ലണ്ടൻ, അമേരിക്ക, സിംഗപ്പൂർ എന്നിവിടങ്ങളിലേക്ക് ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. വന്ദേഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി പ്രവാസികളെ കൊണ്ടുവരുന്ന വിമാനങ്ങളിലാണ് യാത്രക്കാരെ കൊണ്ടുപോവുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ മാർഗരേഖയുടെ അടിസ്ഥാനത്തിലാണ് ബുക്കിംഗ് എന്ന് എയർ ഇന്ത്യ അധികൃതർ അറിയിച്ചു. വിദേശത്തുനിന്ന് തിരിച്ചെത്തുന്ന പ്രവാസി മലയാളികളെ നിരീക്ഷണത്തിൽ പാർപ്പിക്കുന്നതിന് തൃശൂർ ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊച്ചിയിലെത്തുന്ന ആദ്യ വിമാനത്തിൽ തൃശൂർ ജില്ലയിലെ 73 പേരുണ്ട്. ആദ്യ വിമാനത്തിലെത്തുന്നവർക്കായി ഗുരുവായൂരിലെ വിവിധ സ്ഥാപനങ്ങളിലാണ് നിരീക്ഷണ സൌകര്യം. രാജ്യത്ത് കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 35,902 15,266 പേർക്കാണ് ഇതുവരെ രോഗം ഭേദമായത്. 1,783 പേർ മരിച്ചു. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 38,22,860 13,000 പേർ രോഗമുക്തരായി. 2,65,076 പേരാണ് മരിച്ചത്. ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ള അമേരിക്കയിൽ മരണസംഖ്യ 75,000 ബ്രിട്ടനിൽ 30,000 പേരാണ് മരിച്ചത്. അതിഥി തൊഴിലാളികളെ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് ആലപ്പുഴ, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് 3 ട്രെയിനുകൾ സർവീസ് നടത്തും. ആലപ്പുഴയിൽ നിന്ന് ബീഹാറിലേക്കും കണ്ണൂരിൽ നിന്ന് ഉത്തർപ്രദേശിലേക്കും ജാർഖണ്ഡിലേക്കുമാണ് ട്രെയിനുകൾ ഓടിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ വിവിധ താലൂക്കുകളിൽ നിന്നായി 5,348 അതിഥി തൊഴിലാളികളാണ് നാടുകളിലേക്ക് പോകാൻ താൽപര്യം പ്രകടിപ്പിച്ചത്. ഏറ്റവും കൂടുതൽ പേർ തൊടുപുഴ താലൂക്കിലാണ്, 2,650 പേർ. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് അന്യസംസ്ഥാന തൊഴിലാളികൾ റോഡ് ഉപരോധിച്ചു. നാട്ടിലേക്ക് മടങ്ങാൻ സൌകര്യം ഏർപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടായിരുന്നു തൊഴിലാളികളുടെ പ്രതിഷേധം. പോലീസ് ഇവരെ വിരട്ടിയോടിച്ചു. വിശാഖപട്ടണത്തിന് സമീപം ഇന്ന് പുലർച്ചെ വിഷവാതക ചോർച്ചയിൽ 3 പേർ മരിച്ചു. ആർ വെങ്കടപുരത്തെ LG പോളിമർ ഇൻഡസ്ട്രി എന്ന വ്യവസായ ശാലയിൽ നിന്ന് സ്റ്റൈറിൻ വാതകം ചോർന്നാണ് ദുരന്തമുണ്ടായത്. 70 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരണസംഖ്യ ഉയർന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പറയുന്നു. ശരീരത്ത് പൊള്ളലും ശ്വാസതടസ്സവും അനുഭവപ്പെട്ട സമീപവാസികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. 3 കിലോമീറ്ററിലധികം ദൂരത്തേക്ക് വിഷവാതകം പരന്നുവെന്നാണ് വിവരം. 200 പേർ സമീപ ഗ്രാമങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതായും ചില റിപ്പോർട്ടുകളിൽ പറയുന്നു. ശബരിമല അടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പ്രധാന ക്ഷേത്രങ്ങളിൽ പൂജയ്ക്കും വഴിപാടുകൾക്കും ഓൺലൈൻ സൌകര്യം ഏർപ്പെടുത്തി. ക്ഷേത്രങ്ങളിൽ ഭക്തർക്ക് പ്രവേശനമില്ലെങ്കിലും പൂജകളും വഴിപാടുകളും ആചാരപ്രകാരം നടത്താമെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. കണ്ണൂർ പഴയങ്ങാടിയിൽ ശക്തമായ കാറ്റിൽ തോണിമറിഞ്ഞ് മത്സ്യത്തൊഴിലാളി മരിച്ചു. ചെറുകുന്ന് താവത്തെ വിജയനാണ് മരിച്ചത്. കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വൈശാഖ മഹോത്സവത്തിന്റെ തീയതി കുറിക്കുന്ന പ്രക്കൂഴം ചടങ്ങ് ഇന്ന് നടക്കും. കോവിഡിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ പാലിച്ചാണ് ചടങ്ങ്. വ്യാജ വാർത്തകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കലാകായിക രംഗങ്ങളിലെ പ്രമുഖർ സംയുക്ത പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സത്യാവസ്ഥ അറിയാത്ത വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് വിരാട് കോഹ്ലിയും നടന്മാരായ ആയുഷ്മാൻ ഖുരാന, കൃതി സനോൺ, സാറ അലിഖാൻ തുടങ്ങിയവരും അഭ്യർത്ഥിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്നും.